സി മിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ് തുല്യതയുടെ സയൻസ് സബ്ജക്റ്റുകളായ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി അതുപോലെ സോഷ്യൽ സയൻസ് ഗണിതം എന്നീ ക്ലാസ്സുകൾക്കായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇക്വലൻസി മിഷൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യൂ എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും പത്താം ക്ലാസ് തുല്യതയുടെ സോഷ്യൽ സയൻസിലെ അതായത് സാമൂഹ്യശാസ്ത്രത്തിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാറ്റങ്ങൾ ഇന്ത്യ എന്ന പാഠഭാഗത്ത് ഇനി ഒരല്പം ഭാഗം കൂടി നമുക്ക് ബാക്കിയുണ്ട് അതാണ് ഇന്ന് ഇന്ന് വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗുപ്തകാലഘട്ടത്തെക്കുറിച്ചും അതുപോലെ മൗര്യവംശത്തെക്കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ഇനി ആ ഒരു അതിനൊക്കെ ശേഷം ഇനി നമുക്ക് മനസ്സിലാക്കുന്നത് പ്രാചീന തമിഴകത്തെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് പ്രാചീന തമിഴകത്തിൽ വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു കുടക്കല് മുനിയറ നാട്ടുകല്ല് നന്നങ്ങാടി എന്നിങ്ങനെ കുറച്ച് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് പ്രാചീന കാലത്ത് കേരളത്തിലെ ജനജീവിതത്തെക്കുറിച്ച് വിവരം നൽകുന്ന ചില സ്മാരകങ്ങളുടെ ചിത്രമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രാചീന കാലത്ത് കേരളത്തിലെ ജനജീവിതത്തെക്കുറിച്ച് വിവരം നൽകുന്ന ചില സ്മാരകങ്ങൾ അതാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഈ മരിച്ച ആളുകളുടെ ഭൗതികശരീരങ്ങള് വലിയ കലത്തിനുള്ളിലാക്കി അടക്കം ചെയ്യുന്നൊരു രീതി പണ്ടുകാലത്ത് പ്രാചീന കാലത്ത് നിലനിന്നിരുന്നു അത് ആ ഒരു ചിത്രമാണ് അതിൻ്റെ ഒക്കെ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത് ഈ നന്നങ്ങാടിയൊക്കെ ശരിക്കും മരിച്ചയാളുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരുന്ന വലിയ കലമാണ് നന്ന ഗാടികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതില് ഈ ഒരു എക്സാമ്പിളിലൊക്കെ പ്രാചീന കാലത്തെ ജീ ജ കേരളത്തിലെ ജനജീവിതത്തെക്കുറിച്ചാണ് വിവരം തരുന്നത് ഈ സ്മാരകങ്ങൾ ഇവയെല്ലാം ഉണ്ടാക്കിയിട്ടത് എന്താണ് വലിയ കല്ലുകൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ഇവ മഹാശിലാ സ്മാരകങ്ങൾ എന്നറിയപ്പെടുന്നു അപ്പോൾ ഈ ഒരു ഇവയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് വലിയ കല്ലുകൾ കൊണ്ടാണ് അതുകൊണ്ട് ഇതിനെ മഹാശിലാ മഹാശിലാസ്മാരകങ്ങൾ എന്നറിയപ്പെടുന്നു ഈ കാലഘട്ടം സ്മാരക കാലഘട്ടം എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഈ മുനിയറ നാട്ടുകല്ല് അതുപോലെ കുടക്കല്ല് നന്നങ്ങാടി ഇങ്ങനെയൊക്കെ നിലനിന്നിരുന്ന ഈ കാലഘട്ടത്തിനെന്താ പറഞ്ഞത് മഹാശിലാ സ്മാരക കാലഘട്ടം എന്ന് പറയുന്നു അതുപോലെ മനുഷ്യർ ഇവിടെ ഉപയോഗിച്ചിരുന്നത് ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് എന്താണ് ഇരുമ്പ് ഉപകരണങ്ങളാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ മനുഷ്യർ ഇരുമ്പ് ഈ ഒരു കാലഘട്ടം ഏതാണ് സ്മാരക കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് ആ കാലഘട്ടത്തിലുള്ള പ്രത്യേകത എന്താണ് അവിടെ ഇരുമ്പ് ഉപകരണങ്ങളാണ് ഈ കാലഘട്ടത്തിലെ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് അതുപോലെ പ്രാചീന തമിഴ് ഭാഷയാണ് ഇവിടെയുള്ള ജനങ്ങൾ സംസാരിച്ചിരുന്നത് മഹാശിലാ സ്മാരക കാലഘട്ടത്തിലെ പ്രത്യേകതകൾ ഒന്ന് ഇരുമ്പ് ഉപകരണങ്ങളാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത് പിന്നെ പ്രാചീന തമിഴ് ഭാഷ പ്രാചീന തമിഴ് ഭാഷയാണ് ഇവിടെയുള്ള ജനങ്ങൾ സംസാരിച്ചിരുന്നത് പ്രധാനമായിട്ട് ഈ പ്രാചീന തമിഴകം എന്നുൾപ്പെടുന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ കേരളം അതുപോലെ തമിഴ്നാട് ആന്ധ്രാപ്രദേശിലെ ചില ഭാഗങ്ങൾ ഈ ഇവയെല്ലാം ഉൾപ്പെടുന്ന ഈ പ്രദേശമാണ് പ്രാചീന തമിഴകം എന്ന് പറയുന്നത് അപ്പോൾ പ്രാചീന തമിഴകം എന്ന് പറയുന്നത് ഏതൊക്കെ ഭാഗങ്ങളാണ് ആന്ധ്രാപ്രദേശിലെ ചില ഭാഗങ്ങളുണ്ട് അതുപോലെ കേരളവും തമിഴ്നാടും ശരിക്കും ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും പറയാം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളം ഉൾപ്പെടുന്ന പ്രദേശം അങ്ങനെയും പറയാം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ഉൾപ്പെടെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളം ഉൾപ്പെടുന്ന ആ സ്ഥല ആ പ്രദേശങ്ങളെയൊക്കെയാണെന്ത് പ്രാചീന തമിഴകം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഏകദേശം സി ഈ ആദ്യ നൂറ്റാണ്ടുകളിലാണ് മഹാശിലാ സ്മാരക കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഈ കാലഘട്ടത്തിലെ കുറിച്ചുള്ള വിവരങ്ങൾ ജനജീവിതത്തിലെ വിവരങ്ങൾ തരുന്ന മറ്റൊരു പ്രധാന സ്രോതസ്സാണ് പഴന്തമിഴ് പാട്ടുകൾ പഴന്തമിഴ് പാട്ടുകളാണ് ഈ ഈ ഒരു കാലഘട്ടത്തിലെ മഹാശിലാ സ്മാരക കാലഘട്ടത്തെക്കുറിച്ച് അതുപോലെ അതിനെക്കുറിച്ചാണ് പറയുന്നത് അവിടെ അന്നത്തെ ആ ഒരു ഭാഗത്തെ നമ്മളെന്താ പറയുക പ്രാചീന തമിഴകം ആ പ്രാചീന തമിഴകത്തെക്കുറിച്ചും ഒക്കെ വിവരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഒരു പ്രധാന സ്രോതസ് എന്താണ് പഴന്തമിഴ് പാട്ടുകൾ അപ്പോൾ ഈ പഴന്തമിഴ് പാട്ടുകൾ നമ്മളെന്താ പറയും സംഘസാഹിത്യം എന്നും പറയും അപ്പോൾ പഴന്തമിഴ് പാട്ടുകളിൽ നിന്നാണ് പ്രാചീന എന്തിനെക്കുറിച്ച് സ്മാര സോറി മഹാശിലാ സ്മാരക കാലഘട്ടത്തെക്കുറിച്ചും അതുപോലെ പ്രാചീന തമിഴകത്തെക്കുറിച്ചൊക്കെ നമുക്ക് വിവരം ലഭിക്കുന്നത് ഈ പഴന്ത പാട്ടുകളിൽ നിന്നാണ് ആ പഴന്ത പാട്ടുകളെ നമ്മൾ എന്തു വിളിക്കും സംഘ സാഹിത്യം എന്നും വിളിക്കുന്നു അപ്പോൾ ഈ സംഘ സംഘസാഹിത്യങ്ങൾ ഏതൊക്കെയാണ് ആ സാഹിത്യം പ്രധാന സംഘ സാഹിത്യ സംഘകൃതികൾ അല്ലെങ്കിൽ പഴന്ത പാട്ടുകൾ അതേതൊക്കെയാണ് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അക നാനൂറ് പുറ നാന്നൂറ് പതിറ്റുപത്ത് മണി മേഖല ചിലപ്പതികാരം തോൽക്കാപ്പിയം തിരുക്കുറൽ ഇവയൊക്കെ സംഘകൃതികൾ അല്ലെങ്കിൽ പഴന്ത പാട്ടുകളിൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ ഇവ ഏതൊക്കെയാണ് അകനാന്നൂറ് പുറ നാന്നൂറ് പതിറ്റുപത്ത് മണി മേഖല ചിലപ്പതികാരം തോൽക്കാപ്പിയം അതുപോലെ തിരുക്കുറൽ ഇതൊക്കെയാണ് സംഘ സംഘം കൃതികൾ അല്ലെങ്കിൽ പഴന്ത പാട്ടുകൾ ഇനി നമുക്ക് പറയാനുള്ളത് ഇനി ഇവിടെ പറയുന്നത് തിണകളെക്കുറിച്ചാണ് എന്താ തിണകൾ എന്നുള്ളതാണ് ഈ തിണകളെക്കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകളും എന്താണ് പഴം തമ്മിൽ പാട്ടുകളാണ് കേട്ടോ തിണകളെക്കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകൾ എന്താണ് പഴം തമ്മിൽ പാട്ടുകളാണ് അതുപോലെ ഈ പ്രാചീന തമിഴകത്തെ സാമൂഹ്യ ജീവിതം രൂപപ്പെടുത്തുന്നതിനും തിണകൾക്ക് പ്രധാന പങ്കുണ്ട് ആ പ്രാചീന തമിഴകത്ത് ഇപ്പം തമിഴകം നമ്മൾ പറഞ്ഞു പ്രാചീന തമിഴകം എന്താണെന്ന് പറഞ്ഞു ആ തമിഴകത്തിലെ സാമൂഹ്യ ജീവിതം രൂപപ്പെടുത്തുന്നതിന് ഈ തിണങ്ങൾ പ്രധാന വഹിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഈ തിണകൾ പറയുന്നത് ഈ പ്രാചീന ഇവയിൽ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് പ്രാചീന തമിഴകത്തിലെ സവിശേഷമായ ഭൂമിശാസ്ത്ര കൂടിയ അഞ്ച് ഭൂവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഇവയാണ് തിണകൾ അപ്പം തിണകൾ എന്ന് പറഞ്ഞാൽ എന്താ പ്രാചീന തമിഴകത്ത് സവിശേഷമായ ഭൂമിശാസ്ത്ര പ്രത്യേകതയോട് കൂടിയ അഞ്ച് ഭൂവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഇവയാണ് തിണകൾ അപ്പോൾ തിണകൾ ഇവയുടെ പേരുമായി ഈ സ്ഥലങ്ങൾ സ്ഥലനാമങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ചില തിണകളുടെ പേരിപ്പോൾ പാല പാലക്കാട് പാലക്കാട് എന്നത് പാല എന്നൊരു തിണയുണ്ട് പാല എന്ന പേരിൽ തിണയുണ്ട് അതിനെ പാലക്കാട് എന്ന് പറയും അതുപോലെ കുറിഞ്ചി എന്ന തിണയുണ്ട് അതിനെ കുറിഞ്ചിലക്കാട് എന്ന പേര് വന്നു അങ്ങനെ പല പേരുകളും അതിൽ നിന്ന് പേരുമായി ഈ സ്ഥലനാമങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതൊക്കെയാണ് ഈ അഞ്ച് തിണകൾ എന്ന് പറയുന്നത് അഞ്ച് തിണകളെ കുറിച്ചാണ് ഇനി പറയുന്നത് ഏതൊക്കെയാണ് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ ഇങ്ങനെ അഞ്ച് പ്രധാന പ്രധാനത്തിണകളാണുള്ളത് അവയുടെ പ്രത്യേകതകൾ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തൊക്കെയാണ് കുറിഞ്ചി എന്നത് വനപ്രദേശമാണ് കാടൊക്കെ കൂടിയിട്ടുള്ള വനപ്രദേശമാണ് കുറിഞ്ചി അതുപോലെ മുല്ല എന്നാൽ പുൽമേടുകളാണ് പാല എന്നാൽ വരണ്ട പ്രദേശമാണ് മരുതം മരുതം എന്നത് നദീതടമാണ് അതുപോലെ നെയ്തൽ എന്നത് തീരപ്രദേശമാണ് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് കുറിഞ്ചി എന്നത് വനപ്രദേശമാണ് മുല്ലൈ പുൽമേടുകളാണ് പാലെ വരണ്ട പ്രദേശമാണ് മരുതം എന്നത് നദീതടമാണ് നെയ്തൽ തീരപ്രദേശമാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കൂ ഇതിനെ തട്ട് താഴെ പറയുന്നത് തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ച് അവയിൽ നിലനിന്ന തൊഴിലുകൾ എന്തെല്ലാമാണെന്ന് അപ്പോൾ ഈ ഒരു പ്രദേശങ്ങളുടെ ഇവിടെയൊക്കെ നിലനിരുന്ന തൊഴിലുകളൊക്കെ എന്തായിരിക്കും ശരിക്കും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറിഞ്ചി എന്ന പ്രദേശത്ത് പ്രധാനമായിട്ടും എന്താ ഉള്ളത് അല്ലേ അപ്പോൾ അവിടെയുള്ള പ്രധാന പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ പ്രാചീന തമിഴത്തെ കാടും മലയെന്നു നിറഞ്ഞ പ്രദേശമാണ് കുറിഞ്ചി വനപ്രദേശം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അത്രയേ ഉള്ളൂ കാടും മലയൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് കുറുഞ്ചി അവിടെ അപ്പം എന്തായിരിക്കും അവരുടെ ജോലി അവരെന്താണ് വനവിഭവങ്ങൾ ശേഖരിച്ചും വേട്ടയാടിയും ഒക്കെ ആയിരിക്കും ജീവിച്ചിരുന്ന ജനവിഭാഗമാണ് കുറഞ്ചിയിലെ ജനവിഭ വിഭാഗം പിന്നെ അവർക്കൊരു പ്രത്യേകത ഉണ്ടായത് പൂനം കൃഷി പറഞ്ഞിട്ടൊരു കൃഷിയുണ്ട് ഈ പൂനം കൃഷി എന്ന് പറഞ്ഞാൽ അത് ഈ പുറം നാനൂറ് ഇവിടെയൊക്കെ ഒരു സംഘസാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു പുറം നാന്നൂറ് ആ ഒരു സംഘസാഹിത്യത്തിലൊക്കെ വിശദീകരിക്കുന്നുണ്ട് എന്താ പറയുന്നത് പൂനം കൃഷിയെക്കുറിച്ച് പൂനം കൃഷി എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നുണ്ട് കൊല്ലിമലയിലേക്ക് ആട് വെട്ടിച്ചുട്ട് കൃഷി നടത്തുക എന്നൊക്കെ പുറം പുറം നാനൂറ് എന്ന കൃതിയിലൂടെയൊക്കെ വിശദീകരിക്കുന്നുണ്ട് ആ പുറം നാനൂറിലുള്ള അത് അതുമായി ബന്ധപ്പെട്ട എന്താണ് ഈ കൊല്ലിമലയിൽ കാട് വെട്ടിച്ചുട്ട കൃഷി അതിനെയാണ് പൂനം കൃഷി എന്ന് പറയുന്നത് അപ്പോൾ കാട് സ്വാഭാവികമായിട്ടൊരു കാടുണ്ടാകുമ്പോൾ അവിടെ വെട്ടിച്ചുട്ടിട്ടാണ് കൃഷി ഉണ്ടാക്കുക അല്ലേ അപ്പോൾ ആ ഒരു കൃഷി രീതി നിലനിന്നിരുന്നത് എവിടെയായിരുന്നു കുറിഞ്ചിയിലാണ് അപ്പോൾ കുറിഞ്ചിയിൽ കാട് വെട്ടിച്ചുട്ട് അതാണ് പൂനം കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾ എവിടെ ഉണ്ടായിരുന്നത് കുറിഞ്ചിയിലെ ജനവിഭാഗങ്ങളായിരുന്നു അതെപ്പോഴും അതിപ്പോഴും കൃഷി ഇന്നും തുടരുന്ന ഗോത്ര ഗോത്രസമൂഹമാണ് ഈ അട്ടപ്പാടിയിലൊക്കെ ചില ഗോത്ര സമൂഹങ്ങളിൽ ശരിക്കും ഈ കൃഷി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഈ കുറിഞ്ചിയിൽ നട്ടുണ്ടാക്കിയ കുരുമുളക് കുരുമുളക് അതുപോലെ കുരുമുളക് തോട്ടം ഒക്കെ അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു അതൊക്കെ ഈ രചനകളിൽ പഴിന്താട്ടുകളിൽ വിശദീകരിക്കുന്നുമുണ്ട് കുരുമുളകിനെ കറി എന്നും അതുപോലെ കുരുമുളക് തോട്ടത്തെ പടപ്പൈ എന്നൊക്കെയാണ് പറയപ്പെടുക അപ്പോൾ കുരുമുളക് ഈ കുരുമുളക് അന്ന് എന്താണ് പ്ലി വിദേശ സഞ്ചാരികളൊക്കെ കാട്ടുപീള എന്ന് പറഞ്ഞിട്ടാണ് കുരുമുളകിനെ വിശേഷിപ്പിച്ചിരുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ചരിത്രങ്ങളുണ്ട് അപ്പോൾ കുരുമുളക് മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ കൃഷി ചെയ്തിരുന്നത് എവിടെയാണ് കുറിഞ്ചിയിലാണ് അപ്പോൾ കുറുഞ്ചിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് കാട് കാട് വെട്ടിച്ചുട്ട് ഉള്ള കൃഷി അതാണ് പൂനം കൃഷി കുരുമുളക് ഒരുപാട് കുരുമുളകും അതുപോലെ മറ്റു സുഗന്ധ വ്യാനങ്ങളൊക്കെ കൃഷി ചെയ്തിരുന്ന മേഖലയാണ് കുറിഞ്ചി അതുപോലെ പ്രാചീനതമായിട്ട് കാടും മലകളൊക്കെ നിറഞ്ഞ പ്രദേശമാണ് കുറിഞ്ചി ഈ കുറിഞ്ചിയിൽ പ്രധാനമായിട്ട് അവരുടെ പരിപാടി എന്താ വനവിഭവങ്ങൾ ശേഖരിച്ചും വേട്ടയാടിയും ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗം ഇത്രയാണ് കുറിഞ്ചിയെക്കുറിച്ച് പറയാനുള്ളത് ഇനിയിപ്പോൾ മുല്ലയാണെങ്കിൽ പുൽമേടുകൾ പുൽമേടുകളല്ലേ പുൽമേടുകളാണ് മുല്ലയുടെ പ്രത്യേകത അപ്പോൾ പുൽമേടുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് അവരുടെ മുഖ്യ തൊഴിലെന്തായിരിക്കും കന്നുകാലി വളർത്തലായിരിക്കും പുൽമേടുകളല്ലേ പുൽമേടുകളിലൊക്കെ കന്നുകാലികളൊക്കെ ഇട്ട് അങ്ങനെ ആ രീതിയിലുള്ള ഒരു ജീ ജീവിതമായിരുന്നു മുല്ലൈ ഉണ്ടായിരുന്നത് കന്നുകാലി വളർത്തൽ അപ്പോൾ മുല്ലയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് കന്നുകാലി വളർത്തലാണ് ആണല്ലോ അപ്പോൾ ഇവരെന്തെയ്യും ഈ കന്നുകാലികളൊക്കെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം കാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി കന്നുകാലികളെയൊക്കെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു അതിന് എന്നുള്ള പേരൊക്കെ ഉണ്ട് അതൊക്കെ ഈ മുല്ലയായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ പുൽമേടുകളിലാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് കന്നുകാലി കൃഷിയാണ് ഉണ്ടായിരുന്നത് ഇനി മറ്റൊന്നുള്ളത് എന്താണ് പാല ഈ പാല എന്നത് വരണ്ട പ്രദേശമാണല്ലേ വരണ്ട പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ എന്താ ഉണ്ടാവുക അവിടെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും വൻ അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു കൃഷി രീതി എന്ന രീതിയിലില്ല പക്ഷേ എന്താണ് അവിടെ കന്നുകാലി കവർച്ചയാണ് പ്രധാന കവർച്ചയിൽ പ്രധാന പ്രധാനമായും ഏർപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് കന്നുകാലി കവർച്ച കന്നുകാലിയെ കവർച്ച ചെയ്തിട്ടുള്ള ജനവിഭാഗങ്ങളാണ് ഈ പാലയിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതുപോലെ ഇനി എന്താ അടുത്തത് പറയുന്നത് മരുതം മരുതം എന്ന് പറഞ്ഞാൽ നദീതടം നദീതടങ്ങളിൽ എന്താ ഉണ്ടാവുക നദീതടങ്ങളിൽ വയൽ വയൽ പ്രദേശമാണ് അല്ലേ ഏകദേശം നദീതടങ്ങളിൽ വയൽ പോലെ അപ്പോൾ പ്രാചീന തമിഴത്തെ വയൽ പ്രദേശത്തെയാണ് നമുക്ക് ശരിക്കും എന്താ പറയുക മരുതം എന്ന് പറയുക അവിടെ മരുതം പ്രദേശത്ത് പ്രധാന കൃഷി എന്തൊക്കെ ഉണ്ടാവുക നെല്ല് കരിമ്പ് അതൊക്കെ മരുതം കൃഷി മരുതം ആ ഒരു ഏരിയയിലാണുള്ളത് അതുപോലെ അവിടെ എന്താ ചെയ്യുക ഈ കൃഷി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇരുമ്പ് കൊണ്ടുള്ള കലപ്പയൊക്കെ ഘടിപ്പിച്ച് കർഷകർ നിലമൊഴുത് അങ്ങനെ കൃഷി നടത്തുന്ന ഒരു രീതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് മരുതം നദീതടത്ത് ഇനി അടുത്തത് എന്താണ് തീരപ്രദേശം തീരപ്രദേശത്തുനിന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ആലോചിക്കാം തീരപ്രദേശത്ത് എന്തൊക്കെയാണ് വരിക മീൻ പിടിക്കൽ ഉണ്ടാവും അതുപോലെ ഉപ്പുണ്ടാക്കുക അല്ലേ കടലൊക്കെ വറ്റിച്ച് തീരപ്രദേശം അങ്ങനെ ഉപ്പുണ്ടാക്കുന്ന ആ ഒരു ഉപ്പളങ്ങളൊക്കെ ഉള്ള ഒരു ദേശമാണ് പ്രദേശമാണ് നെയ്തൽ അപ്പോൾ ഇത്രയൊക്കെയാണ് മീൻ പിടിക്കൽ ഉപ്പുണ്ടാക്കൽ കേട്ടോ നെയ്തലിൽ ജനവിഭാഗങ്ങളുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞത് അവർ വെള്ളം കടൽ വെള്ളമൊക്കെ വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ജനവിഭാഗങ്ങളാണ് അതുപോലെ അതിന് ഈ ഉപ്പുണ്ടാക്കുന്ന ആ ഒരു കടൽ വെള്ളം കെട്ടിവെക്കുന്ന അതിനെ പറയുന്ന പേരാണ് ഉപ്പളങ്ങൾ കേട്ടോ ഉപ്പളങ്ങൾ അല്ലെങ്കിൽ പടന്ന എന്നൊക്കെ പറയും അതൊക്കെ പറയുന്നത് ഈ ഉപ്പ് ഉപ്പ് വറ്റിക്കാൻ വേണ്ടിയിട്ടൊരു കുഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ഉപ്പ് വറ്റിക്കുന്ന ആ രീതി അപ്പോൾ അത് അത് അതുപോലെ മീൻ പിടിക്കല് ത തീരപ്രദേശമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ മീനിനെ പിടിക്കുന്ന ഒരു രീതി ഇതൊക്കെ എവിടെയുള്ള നെയ്തൽ ഇതൊക്കെയാണ് അവിടുത്തെ കൃഷി രീതികൾ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു കുറിഞ്ചി ഈ പ്രദേശങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചിലപ്പോൾ ഇതായത് ഉണ്ടോ ചൂടനെ തന്നിരിക്കുന്ന പട്ടിക ക്രമപ്പെടുത്തുക ഈ രീതിയിലൊക്കെ ചോദിക്കാം അപ്പോൾ കുറിഞ്ചി എന്ന് പറഞ്ഞാൽ പുൽമേടാണോ അല്ല അപ്പോൾ അതുപോലെ കുറിഞ്ചി എന്ന് പറഞ്ഞാൽ വന ഒരു വനപ്രദേശം അതുപോലെ നെയ്തല് അത് എന്താണ് നൈ നെയ്തല് വനപ്രദേശം എന്നാണിവിടെ കൊടുത്ത് ആണോ അല്ല മരുതൻ സമുദ്ര തീരമാണോ അല്ല മുല്ല ഈ വരണ്ട പ്രദേശം ഇങ്ങനെ ഇങ്ങനെ ഓർഡർ തെറ്റിച്ചിട്ട് കൊടുത്തിട്ട് അത് തിരുത്താനൊക്കെ ചോദിക്കും അപ്പോൾ ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കുക നന്നായി മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ പാഠഭാഗം ഈ രണ്ടാമത്തെ അധ്യായം മാറ്റങ്ങളുടെ ഇന്ത്യ എന്ന പാഠഭാഗത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പല വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അവർ ഓർഡർ ആയിട്ട് തന്നെ കാണുക അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും വരാം അതുവരേക്കും താങ്ക്